ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാർട്ട് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ രണ്ട് ദിവസം മുമ്പ് വന്നതാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത് മുതൽ ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കല്ലേൽ അരച്ച ചട്നിയും അടുപ്പിൽ വിറകടുപ്പിൽ ചുട്ടെടുക്കുന്ന ദോശയും, അതാണ് മെയിനായിട്ടുള്ളത്. കാരണം കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ആരും കല്ലേലരക്കലും പരിപാടികളും അടുപ്പിൽ ദോശ ഉണ്ടാക്കലും ഒന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം എല്ലാവരും ഗ്യാസിലൊക്കെ അല്ലേ. അപ്പം അതുകൊണ്ടിപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാൻ വേണ്ടി ചുമ്മാ ഞങ്ങൾ രണ്ടെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്കെങ്കിലും ഒരു പഴമയുടെ ടേസ്റ്റ് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കല്ലിലരച്ച ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പകുതി അരച്ച് പിന്നെ ഞാൻ അവക്ക് കൊടുത്തു. അപ്പം വിറകടുപ്പിനകത്ത് നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. അടിപൊളി ദോശ, എന്തൊരു ഭംഗിയാ. കല്ലടുപ്പിലുണ്ടാക്കിയിട്ട് നല്ല ഭംഗിയിലാണ്. അപ്പോൾ നമ്മളത് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ വേണ്ടത് നമ്മൾ കല്ലേൽ തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ അരച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചട്നി ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മളൊരു ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് കൂട്ടിച്ചിട്ട് സാധാരണ ചട്നി ആക്കുന്നത് പോലെ. പിന്നെ നമ്മൾ നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടില്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നത് പോലെയൊന്നും അരഞ്ഞ് കിട്ടത്തില്ല. കടുകിട്ടിട്ട് ആ വഴി അങ്ങനെ ചട്നി ഉണ്ടാക്കൽ നടക്കുന്നുണ്ട്. പിന്നെ ചട്നി ഉണ്ടാക്കാൻ നല്ലത് നമ്മുടെ കറുത്ത ചീനിച്ചട്ടി ഉണ്ടാവില്ലേ, കറുത്ത അതാകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അതിനകത്ത് ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഇപ്പോൾ അതും കൂടി വേണമായിരുന്നു, പക്ഷെ അതിവിടെ ഇല്ല. പിന്നെ അതിനകത്തേക്ക് ചുവന്നുള്ളി ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിടും. ഫുള്ള് പഴയ രീതിയിലാണ് കേട്ടോ ചട്നി ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മളിതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കും. ചുവന്നുള്ളി ഇങ്ങനെ ഇട്ടിട്ട് വഴറ്റിയിട്ട് ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമ്മൾ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിക്കും. മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് അരച്ച് വെച്ച തേങ്ങ മിക്സെല്ലാം കൂടി ഇട്ടിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇളക്കി വാങ്ങും. അതാ കല്ലേൽ അരച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അത്. പിന്നെ വലിയ വ്യത്യാസം എന്താന്ന് പറയാൻ വേണ്ടിയിട്ട് നല്ല ഫൈനായിട്ട് അരിഞ്ഞു കിട്ടില്ല, അതാണ് മെയിനായിട്ട്. കാരണം കല്ലേൽ അരക്കാത്ത ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുമെന്നല്ലാതെ അരയ്ക്കാറില്ല അങ്ങനെ. എനിക്കാണെങ്കിൽ ഒട്ടും അരയ്ക്കാൻ പറ്റുന്നില്ല. കാരണം കുറച്ച് അരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവൾക്ക് കൊടുത്തു. പിന്നെ ബാക്കി അവൾ എങ്ങനെയൊക്കെ അരച്ചെടുത്തു. അപ്പം അതും കൊണ്ടുണ്ടാക്കുന്നതാണിത്. കണ്ട അരഞ്ഞിട്ടൊന്നുമില്ല, അതിങ്ങനെ കിടക്കുന്നുണ്ട് കുറേ. പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ, വേറെ ആർക്കും വേറെ ഗസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് ഞങ്ങൾ ഒരു ദിവസം അങ്ങനെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ചട്നി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത്, പിന്നെ ഞങ്ങൾ ടൈറ്റായിട്ട് ചട്നി ഉണ്ടാക്കാറില്ല, നല്ല ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ ദോശയിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും ദോശ ഫുള്ള് അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ നല്ല കുതിർന്നിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ അത് വാങ്ങി വെക്കുക. ഒരുപാട് തിളയ്ക്കണ്ടല്ലോ, തേങ്ങ അരച്ചത് നമ്മളങ്ങനെ സാധാരണ. പിന്നെ ചുമന്നുള്ളിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം തന്നെ ചട്നിയിലൊക്കെ നിൽക്കണം. അപ്പോൾ നമ്മുടെ ചട്നി ആയിട്ടുണ്ട്, ദോശയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ആദ്യം കുട്ടികളുണ്ട്. അപ്പോൾ നാത്തൂന് മൂന്ന് കുട്ടികളുണ്ട്, രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും എന്നെപ്പോലെ തന്നെ. അപ്പോൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പം അല്ലുവും ചിക്കുമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ വിളിക്കുന്നത് ടിറ്റൂട്ടിയും ചിന്നൂസ് എന്നാണ്. അപ്പോൾ ടിറ്റൂട്ടിയും ചിന്നൂസിൻ്റെയും കൂടെ അവരും കൂടി കഴിക്കാൻ നോക്കുകയാണ്. ചട്നിയിലെ പുക മൊത്തം ക്യാമറയിലേക്ക് വന്നിട്ട് ഫുള്ളൊരു കുറച്ച് മങ്ങിയിട്ടുണ്ടല്ലേ. അപ്പം ഇതാണ് നാത്തൂൻ്റെ മൂത്ത മോള്. പുള്ളിക്കാരി അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ തേജുവിനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തേജസ് ആണെങ്കിൽ അവർ കഴിക്കുന്നത് നോക്കുക. കുട്ടി ഇപ്പോൾ തേജു കഴിക്കേണ്ട ഒരു 5 മാസമൊക്കെ കഴിഞ്ഞതുകൊണ്ട് അവനിപ്പോൾ കഴിക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ ഒരു കൊതി പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഏറ്റവും ഇളയ മോന്. പിന്നെ ഉച്ചയ്ക്കത്തേക്ക് ഞങ്ങൾ ഇതേപോലെ തന്നെ മുള്ളൻ വറുത്തത്, അതായത് നമ്മൾ വലിയ മുളക് ഇട്ടിട്ട് മുള്ളൻ വറുത്തത്, അതും ഇപ്പോൾ അവളെടുത്ത് വറുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വലിയ മുളക് ഇട്ടിട്ട് മുള്ളൻ്റെ കൂടെ വലിയ മുളകും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇത്തിരി ഇതേപോലെ വാട്ടിയെടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും പിന്നെ വന്നിട്ട് നമ്മുടെ വഴുതനങ്ങ ഉപ്പേരിയും മോര്, നാടൻ രീതിയിലുള്ള മോര് കാച്ചിയതും.
അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ. അപ്പം ഫുൾ നാടൻ രീതിയിലുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഈ വയലറ്റ് വഴുതനങ്ങയാണ് അതിനകത്ത് അരിഞ്ഞെടുക്കുന്നത്. അപ്പം ഇങ്ങനെ കഷ്ണ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് മഞ്ഞളും ഉപ്പും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇടുന്നത് വെന്ത് വാങ്ങാനാകുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിളക്കും. ഇപ്പോൾ ഈ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് കറി വെക്കാൻ വേണ്ടി. ഇതേപോലത്തെ ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ നല്ല ആൾക്കാരുണ്ട്, ഞങ്ങൾ വന്നതും നല്ല ആൾക്കാരാണ്. അപ്പം പിന്നെ മോര് കൂട്ടാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് നാടൻ രീതിയിലാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് അങ്ങ് വഴറ്റി അങ്ങനെ നാടൻ രീതിയിലുള്ളൊരു മോര് കാച്ചൽ, അപ്പോൾ അതും കൂടി ചെയ്യണം. മോര് കാച്ചാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പൊട്ടിച്ച് ഉലുവയും പൊട്ടിച്ചിട്ട് ബാക്കി നമ്മൾ വഴഞ്ഞാനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് അതിനകത്തേക്കിട്ട് വഴറ്റണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താ കുക്കിംഗ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞിപ്പിള്ളേരുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പെട്ടെന്ന് ഫ്രീ ആയിട്ട് പിന്നെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ എന്തായാലും രണ്ട് ദിവസം കഴിയുമ്പോൾ പോകണം. ഇത് രണ്ട് ദിവസം താമസിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം വർത്തമാനം പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് പെട്ടെന്ന് തീർക്കുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച പുറമേ തന്നെ, അതൊട്ട് പുറമേ തന്നെ ഞങ്ങൾ ഉച്ചക്കത്തേക്കും കൂടി ആക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് ഞങ്ങൾ വൈകുന്നേരത്തേക്കും കൂടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് കേട്ടോ. അപ്പം സ്പെഷ്യലായിട്ടൊന്നും വേണ്ട, നമുക്കിങ്ങനെ ചെയ്യാൻ വർത്തമാനം പറഞ്ഞിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് വൈകുന്നേരം ഇത് തന്നെയായിരിക്കും. പിന്നെ ചിലപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാ സാധനങ്ങളും ബാക്കിയുണ്ടാവും ഇതിൻ്റെ. അപ്പം അങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ, വല്ലപ്പോഴും വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒന്നര വർഷമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ എല്ലാവരോടും കൂടി വർത്തമാനം പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, പിള്ളേർക്കാണെങ്കിലും കൂടെ ഇരിക്കാനും, കാരണം ഒരു മണിക്ക് അവർക്ക് ക്ലാസ് ഉണ്ടാവും, ഒരു മണിക്കും രണ്ട് മണിക്കും ടിറ്റിക്കും ചിന്നുവിനും ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അന്നേരം അവർ ഫ്രീ ആക്കി വിടണം. അപ്പോൾ അതിനുള്ളിൽ പിള്ളേരോടൊന്ന് വർത്തമാനമൊക്കെ പറയാൻ കളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അല്ലുവിനോടും ചിക്കുവിനോടൊക്കെ വേഗം കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കുഴപ്പം ഞാനും ഉള്ളോട് പറയുന്നുണ്ട് വേഗമാക്കും, നമുക്കും വർത്തമാനം പറഞ്ഞിരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വഴറ്റിയതിന് ശേഷം മോരിങ്ങനെ കടഞ്ഞെടുക്കുകയാണ് കേട്ടോ. മോരിങ്ങനെ കടഞ്ഞെടുക്കുക, നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഇങ്ങനെ ലൈറ്റാക്കില്ലേ, അപ്പോൾ അതിന് പകരം നമ്മൾ അഴിക്കാതെ പണ്ട് ചെയ്യുന്നത് പോലെ ഇങ്ങനത്തെ സംഭവത്തിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒഴിക്കുക. എന്താ അതിന് പറയുന്നത്, കടകോല് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിട്ടിട്ട് അങ്ങനെ മോര് അതിനകത്തേക്ക് ഒഴിച്ചെടുക്കുക. മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് വഴറ്റി കഴിഞ്ഞ ശേഷം മഞ്ഞപ്പൊടി ഇടണം. എന്നിട്ട് ഞങ്ങളുടെ മോര് കൂട്ടാൻ റെഡിയായി. മോര് കാച്ചിയതാണ് കേട്ടോ, കഷ്ണങ്ങളൊന്നും ഇടാതെ. അപ്പോൾ കുട്ടികളെല്ലാം ഭക്ഷണം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. രാവിലെ അപ്പോൾ തണുപ്പായതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരോടും പോയി കുളിച്ച് റെഡിയായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചൊരു തട്ടിക്കോട്ട് ഡാൻസ് ഇല്ലേ, അപ്പോൾ ആ തട്ടിക്കോട്ട് ഡാൻസ് ഇവിടെ വന്നിട്ട് പിള്ളേർ എല്ലാവരും പഠിപ്പിച്ചെടുത്തു. അപ്പോൾ ആ പഠിപ്പിച്ചെടുത്ത് വീഡിയോ ഇടണം വീഡിയോ ഇടണം ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ കുളിച്ചൊക്കെ വാ എന്നിട്ട് നമുക്ക് വീഡിയോ ഇടാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുളിച്ചൊക്കെ വന്ന് സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ചിന്നുട്ടിക്ക് എഴുതാൻ കുറച്ചുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നാത്തൂനുണ്ട്, ഇതാ മോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് രാവിലെ ഭയങ്കര തണുപ്പുണ്ട് ഇവിടെ, പിന്നെ കൊതുകും ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവനെ ഈ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ വന്ന് ഷൂട്ട് ചെയ്തൊന്നുമല്ലോ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരോടും ഭയങ്കര കാര്യമാണ്, എല്ലാവരുടെ എടുക്കാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ കരച്ചില ബഹളമൊന്നുമില്ല, പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തട്ടിക്കൂട്ടി ഡാൻസും കൂടി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, ബൈ ബൈ. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத கவலைப்படாத கவலைப்படாத.